ശിശുദിനമായാണ് ആരാധിക്കുന്നത്. ഇന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ആദരിക്കുന്ന നേതാവ്, മഹാനായ ഗ്രന്ഥകാരൻ, സ്വാതന്ത്ര്യ സമര നേതാവ്, അങ്ങനെയുള്ള നേതാവ് എങ്ങനെയാണ് ചാച്ചാജിയായത്? അദ്ദേഹത്തെ ജന്മദിനം എന്തുകൊണ്ടാണ് ശിശുദിനമായി ആചരിക്കുന്നത്? അദ്ദേഹം കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു. ജനിൽ നിന്നും അയച്ച കത്ത് നമുക്കും കൂടെയാണ്. ഫാദറും ലോകത്തിന് സംഭാവന ചെയ്ത ആ മാൻപത്തയെ ഒന്നും കൂടെ ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് ചാച്ചാജി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ ശിശുദിനം ആശംസകൾ. ഇന്ന് നവംബർ 14 പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനോടുള്ള ജന്മദിനം. കുട്ടികളെ സ്നേഹിക്കുകയും അവരോടൊത്ത് സംവാദിക്കുകയും ആ നെഹ്റുവിനോടുള്ള ഓർമ്മയ്ക്കായി ശിശുദിനമായി ആഘോഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ വിക്ടേജ്. ഞാൻ പറയാൻ പോകുന്നത് ശിശുദിനത്തെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. നമ്മൾ നവംബർ 14 ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. അദ്ദേഹത്തെ കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. കുട്ടികൾക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. സ്നേഹപൂർവം അദ്ദേഹത്തെ ചാച്ചാജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. രാജ്യത്തിന്റെ ഭാവി കുട്ടികളുടെ കയ്യിലാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് അദ്ദേഹം. അവരുടെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇന്ത്യ ചാച്ചാജിയെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. നെഹ്റുവിന്റെ ജന്മനാൾ ഞാൻ നമിക്കുന്നു. നന്ദി.